എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ പബ്ലിസ് യാത്രയുടെ ഈ ഒരു അഭിമുഖത്തിലേക്ക് വന്നിരിക്കുന്നത് എസ്തർ ജിൽസ് ആണ്. എസ്തർ ജിൽസിനെ കൊണ്ടുവരുവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്ന് ഓഗസ്റ്റ് 11 ഞായറാഴ്ച ദേവാലയത്തിൽ വെച്ച് എസ്തർ നൽകിയ വലിയൊരു പ്രകടനം, അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പാദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡ് പ്രധാനമായിട്ട് പുറപ്പെടുവിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒത്തിരിയേറെ കഴിവുകൾ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരിക, മറ്റുള്ളവർക്ക് ഒരു പ്രോത്സാഹനമാകുക, ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് 6-ാം ക്ലാസ്സുകാരിയായ എസ്തർ ജിൽസ് ആണ്. എസ്തർ ജിൽസിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവർക്കും ജന്മദിനമൊക്കെ അറിയാം. മോളുടെ ജന്മദിനം എന്നാണ്? ഓക്കെ, വെരി ഗുഡ്. അത് ഏത് ദിവസം വന്നു വല്ല ഓർക്കുന്നുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർക്കുന്നില്ല, സാരമില്ല, ഒരു കുഴപ്പമില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അച്ഛൻ ചോദിക്കാൻ പോകുന്നത്. അതായത് പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യം, ജന്മദിനം ചോദിച്ച ഏത് ഉറക്കത്തിലും ആൾക്കാർ പറയും, പക്ഷേ പറയല്ലാത്തൊരു കാര്യമുണ്ട്. എന്നാണ് മാമോദിസ സ്വീകരിച്ച, അതായത് ബാപ്റ്റിസം സ്വീകരിച്ച് ഒരു ക്രിസ്ത്യാനി ആയത് എന്നാണ് എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ബാപ്റ്റിസം ഡേറ്റ് ഏത് പള്ളിയിൽ വെച്ചാണ്? ഏത് പ്രീസ്റ്റാണ് മാമോദിസം മുക്കിയത്? വെരി ഗുഡ്. എന്റെ പൊന്നെ, ഇതുപോലെ നമ്മൾ ജന്മദിനമൊക്കെ ഓർത്തിരിക്കും, ജന്മദിനം ആഘോഷിക്കും, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ആരും ആഘോഷിക്കാറുമില്ല. മാതാപിതാക്കൾ അത്രയും ഗൗരവമായിട്ട് എടുക്കാറില്ല, പക്ഷേ ഈ ഒരു കുഞ്ഞ് മാത്രം ഇത്രയും കാര്യക്ഷമമായിട്ട് അതിനെ നോക്കിക്കാണുന്നു, അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. വീണ്ടും ഒന്നുകൂടി ചോദിച്ചോട്ടെ, ഹോളി കൺഫർമേഷൻ എന്ന് പറയുന്ന ഒരു കുദാശ കൊച്ച് സ്വീകരിച്ചിട്ടുണ്ട് ചെറുപ്പമായിരുന്നോ, അത് എന്നാന്ന് ഓർക്കുന്നുണ്ടോ? വെരി ഗുഡ്. ഏത് പള്ളി വെച്ചാ? വെരി ഗുഡ്. ഏത് പ്രീസ്റ്റാണെന്ന് അറിയാമോ? അതറിയാം. എന്റെ ഈസ് കൊടുക്കയ്യ. ഓക്കെ, വീണ്ടും ഒന്നുകൂടി ചോദിക്കട്ടെ, ഹോളി കമ്മ്യൂണിയൻ സാധാരണ എല്ലാവരും ആഘോഷമായിട്ട് സ്വീകരിക്കുന്ന ഒരു കുദാശിയാണ്, സാക്രമെന്റാണ്. അതുകൊണ്ട് അതെല്ലാം കുഞ്ഞുങ്ങളെല്ലാം ഓർത്തിരിക്കും, കാരണം ചെറിയൊരു പടമൊക്കെ കൊടുക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് ഓർത്തിരിക്കും. വീണ്ടും കൊച്ചിനോട് ചോദിച്ചോട്ടെ, ഹോളി കമ്മ്യൂണിയൻ എന്നാ സ്വീകരിച്ചേ? ഏത് പള്ളിയിൽ വെച്ചാണ്? ഏത് അച്ഛനാണ്? എന്റെ ഈശോയെ പ്രത്യേകം നന്ദിയുണ്ട്. ഞാൻ പറയുന്നത് ഈ കുഞ്ഞിനെ നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകുക എന്ന ഉദ്ദേശമാണ്, വേറെ മറ്റുദ്ദേശമൊന്നുമില്ല. തീർച്ചയായിട്ടും എസ്തറിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്, 6-ാം ക്ലാസ്സുകാരിയാണ്. അതുകൊണ്ട് തന്നെ അതിനേക്കാൾ നല്ലൊരു മികവ് പ്രകടമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അച്ഛൻ വൃത്തി അഭിനന്ദിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ്. പാദ്രീസ് യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ സബർമതി ഇടവകയിലെ കാറ്റിഗസം ഡിപ്പാർട്ട്മെന്റിലെ ജോസലിൻ ലിൻഡോയാണ് എന്നോടൊപ്പം ആയിരിക്കുന്നത്. ജോസലിൻ ലിൻഡോയ്ക്ക് ഒരു പ്രചോദനം കിട്ടിയത് എസ്തർ ജിൽസിന്റെ നല്ലൊരു പ്രകടനം, അതിൽ നിന്ന് ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജോസലിൻ തൻ്റെ ഒരു ഭാഗത്തുനിന്നുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ന് ദിവസം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം സ്നേഹപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ജോസലിൻ. ജന്മദിനം എന്നാണ്? 25 ക്രിസ്തുവിന്റെ ജനനത്തിന്റെ തിരുനാൾ ദിനത്തിൽ തന്നെയാണ്, ക്രിസ്മസ് ആയിട്ട് നമ്മൾ എല്ലാവരും ആഘോഷിക്കുന്ന ദിനത്തിൽ തന്നെയാണ് കൊച്ച് ജനിച്ചിരിക്കുന്നത്. ഈ സമയത്ത് അതുപോലെ അറിയാവോ? സമയം അറിയില്ലായിരിക്കും അല്ലേ? സാറില്ല, നോ പ്രോബ്ലം, അതൊന്നും പ്രശ്നമുള്ള കേസല്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏത് ദിവസം അതുപോലെ ഓർക്കുന്നുണ്ടോ? വിച്ച് ഡേ? മൺഡേ ആണോ? മൺഡേ, വെരി ഗുഡ്. തിങ്കളാഴ്ചയാണ് കുഞ്ഞ് ജനിച്ചത്, ആ ദിവസം പോലോട്ട്. പക്ഷെ ഇനി ഞാൻ അച്ഛൻ ചോദിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പലരും പറയാൻ സാധ്യതയില്ലാത്തൊരിത്, അതായത് മാമോദിസ സ്വീകരിക്കുമ്പോഴാണ് ഒരു കുഞ്ഞ് ക്രിസ്ത്യാനിയായിട്ട് മാറുന്നത്. അപ്പൊ ക്രിസ്ത്യാനിയായിട്ട് മാറിയ ബാപ്റ്റിസം ഡേറ്റ് വിച്ച് ഈസ് ബാപ്റ്റിസം? വെരി ഗുഡ്. ഡു യു നോ when you are holy confirmation? Don't know. Okay, no problem, no problem. Baptism of which parish?
ഏത് പള്ളിയിൽ വെച്ചാണ്? സെന്റ് പോൾ സർവതി. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, കുഞ്ഞിന് അത്രയും മലയാളം ഫ്ലുവൻ്റായിട്ട് മനസ്സിലാകുകയല്ല എങ്കിൽ പോലും ഞാൻ. ഓക്കെ, അപ്പം ഇംഗ്ലീഷിൽ നമ്മൾ വീണ്ടും തർജ്ജമയൊക്കെ ചെയ്താണ് ചോദിച്ചേക്കുന്നത്. തീർച്ചയായിട്ടും കൺഗ്രാജുലേഷൻസ്. ഇത്രയും മറുപടി വളരെ ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുകയാണ്. സ്നേഹപൂർവ്വം അഭിനന്ദനം. ഓക്കെ.